നിന്റെ ഒരു ഡാഡി ക്ഷമിക്കുന്നതിന് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അത് തന്നെയാ ഞാനും പറയുന്നത്. മേലിൽ ഇത്തരം ആളുകൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനോ അവരുടെ വായിലിരിക്കുന്നത് ഡാഡിയെ പോലൊരാൾക്ക് കേൾക്കേണ്ടി വരുന്ന അവസ്ഥയോ നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കരുത്. മരുമോനിട്ട് ശരിക്കും പാരമണത് കാണൂല്ലേ? ഉള്ള കള്ളം മുഴുവൻ മോളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചോ? അപ്പ വിളിച്ചു വല്ലതും ചോദിച്ചാ ഡാഡി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മാത്രം പറഞ്ഞാ മതി. യാതൊരു നേരും നിറവും ഇല്ലാത്ത ആളാ നിന്റെ ഡാഡി. ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു പച്ചക്കള്ളം നിന്നെ വിളിച്ച് പറയുമായിരുന്നില്ല. നിന്റെ ഡാഡിയായുള്ള സകല ബന്ധവും ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു ഞാൻ. അവളുടെ ഡാഡിയുടെ തനിനിറം അപ്പുവിന്റെ മുമ്പിൽ ഞാൻ തുറന്നു കാണിക്കും. എന്നിട്ടേ ഉള്ളു ബാക്കി കാര്യം. നാളെ അങ്ങേര് വന്നാ അങ്ങേരുടെ മുഖം മൂടി വലിച്ചു കീറുക തന്നെ വേണം. ഹരി അവിടുന്ന് പോകുന്നതിന് തൊട്ട് പിന്നാലെ നിന്റെ മമ്മി എന്നെ വിളിച്ചിരുന്നു. അവിടെ ഉണ്ടായതൊക്കെ വിശദീകരിച്ച് പറയുകയും ചെയ്തു.